വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിൽ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ, ഈ പേപ്പറിലെ ഫോർത്ത് മൊഡ്യൂൾ, പ്രൈസിങ് ഓഫ് ഓപ്ഷൻസ് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഓപ്ഷൻ, ഓപ്ഷൻ വാല്യുവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കതിൻ്റെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് ദി എമൗണ്ട് വിച്ച് ഇസ് പെയ്ഡ് ബൈ ദി ഓപ്ഷൻ ബയർ ടു ഓപ്ഷൻ സെല്ലർ. ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് നമ്മൾ ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബയർ ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ. ഒന്നുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബയർ റൈറ്റ് ടു ബൈ വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഓപ്ഷൻ ബയർ റൈറ്റ് ടു സെല്ല് വാങ്ങുമ്പോൾ അതിന് പകരമായിട്ട് ഓപ്ഷൻ സെല്ലർക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രൻസിക് വാല്യൂ, മറ്റൊന്ന് ടൈം വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻട്രൻസിക് വാല്യൂ? ടു ബൈ എൻ ഓപ്ഷൻ, ഒരോപ്ഷൻ വാങ്ങണമല്ലേ അല്ലേ, എൻ ഇൻവെസ്റ്റർ മസ്റ്റ് പേ എൻ ഓപ്ഷൻ പ്രീമിയം. എന്ത് ചെയ്യണം? ഇൻവെസ്റ്റർ പ്രീമിയം നിർബന്ധമായിട്ട് കൊടുക്കണം. ദ ഓപ്ഷൻ പ്രീമിയം ക്യാൻ ബി തോട്ട് ഓഫ് ആറ്റ് ദ സം ഓഫ് ടു ഡിഫറെൻറ്റ് നമ്പേഴ്സ്. ഓക്കെ, എന്താണ് ഓപ്ഷൻ പ്രീമിയം പറഞ്ഞാൽ? രണ്ട് സംഖ്യകളുടെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളുടെ സമ്മാണ് കൂട്ടിയാൽ കിട്ടുന്നതാണ്. ഏതൊക്കെയാണ് കാര്യങ്ങൾ? ദി ഫസ്റ്റ് ഈസ് ദ കറൻറ്റ് വാല്യൂ ഓഫ് ദി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ കറൻറ്റ് വാല്യൂ. സോ ദാറ്റ് നോൺ ആസ് ഇൻട്രൻസിക് വാല്യൂ, അതിനാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ദി സെക്കൻഡ് ഈസ് ദ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ഇൻ വാല്യൂ ദാറ്റ് ദ ഓപ്ഷൻ കുഡ് ഗെയിൻ ഓവർ ടൈം. അല്ലേ, ഒരു കുറച്ച് സമയം കൂടെ ആ ഒരു ഓപ്ഷന് എക്സസൈസ് ചെയ്യാതെ നമ്മൾ നീട്ടുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ഗെയിൻ, അതിനാണ് നമ്മൾ ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൻസിക് വാല്യൂൻ്റെയും അതുപോലെ തന്നെ ടൈം വാല്യൂവും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത്, അത് രണ്ടിനും കൂടി സമ്മിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നമ്മൾ പറഞ്ഞ രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്ന് ഇൻട്രൻസിക് വാല്യൂ, മറ്റൊന്ന് ടൈം വാല്യൂ. അപ്പോൾ എന്താണ് ഇൻട്രൻസിക് വാല്യൂ എന്നുള്ളതാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഓക്കെ, എന്താണ് ഇൻട്രൻസിക് വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഓപ്ഷൻ ഹോൾഡർ അയാളുടെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത് വഴി അയാൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അയാൾക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മളെന്ത് പറഞ്ഞത്? ഇൻട്രൻസിക് വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ദി ഇൻട്രൻസിക് വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ റെപ്രസെൻ്റ് ദ വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ ദി അസറ്റ് ഇറ്റ്സെൽഫ്. ദ ഇൻട്രൻസിക് വാല്യൂ ഈസ് ദ എമൗണ്ട് ദാറ്റ് ദി ഓപ്ഷൻ ബയർ വുഡ് റിസീവ് ഇഫ് ദ ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്. ആ ഒരു ഓപ്ഷന് ഹോൾഡർ, ആ ഒരു ഓപ്ഷൻ ഹോൾഡർ അയാളുടെ കയ്യിലുള്ള ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോസിനെ അല്ലെങ്കിൽ അയാൾ റിസീവ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആണെങ്കിലാണല്ലോ ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുള്ളൂ. അങ്ങനെ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് വഴി ആ ഓപ്ഷൻ ഹോൾഡർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അയാൾ റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ ഈ ഇൻട്രൻസിക് വാല്യൂ കണ്ടെത്തുന്നത് നമ്മൾ സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും കമ്പയർ ചെയ്തിട്ടാണ്. ഒരു ഓപ്ഷനിൽ ഇൻട്രൻസിക് വാല്യൂ എന്നാൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ്, പ്രോഫിറ്റിനാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയും. ഇപ്പോൾ മണീനെസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് അല്ലേ, കാര്യമായിട്ട് മണീനെസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മണി, അർജി മണി അല്ലേ, ഔട്ടി മണി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഇന്ത്യ മണി ഓപ്ഷനിലാണെന്തുള്ളൂ ഇൻട്രൻസിക് വാല്യൂ ഉള്ളൂ. ഇന്ത്യ മണി ഓപ്ഷനിൽ മാത്രമേ ഇൻട്രൻസിക് വാല്യൂ ഉള്ളൂ. അപ്പോൾ ഇന്ത്യ മണി ഓപ്ഷനിൽ എന്നാൽ അല്ലേ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് ഓപ്ഷൻ ഹോൾഡർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനാണ് നമ്മൾ ഇന്ത്യ മണി ഓപ്ഷൻ എന്ന് പറഞ്ഞത്. പോസിറ്റീവ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഓപ്ഷൻ ഹോൾഡർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനെയാണ് ഇന്ത്യ മണി ഓപ്ഷൻ. സോ
ഇന്ത്യൻ മണി ഓപ്ഷനിൽ മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ ഉള്ളൂ. ഓക്കെ, ഇനി ദ ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഇൻട്രിൻസിക് വാല്യൂ എന്നാണ് കോൾ ഓപ്ഷനും പറയുന്നുണ്ട്, ഇവിടെ പുട്ട് ഓപ്ഷനും പറയുന്നുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷനിൽ ഇൻട്രിൻസിക് വാല്യൂ എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, നമ്മൾ പ്രൈസിങ് ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ കോൾ ഓപ്ഷനിൽ ഇൻട്രിൻസിക് വാല്യൂ പറഞ്ഞാൽ എന്താണ്, ഫോർവേഡ് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാളും കൂടുമ്പോഴാണ് അതിനെ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ പറഞ്ഞത്. അല്ലെ, എപ്പോഴാണ് ലാഭം ഉണ്ടാകുക? കോൾ ഓപ്ഷൻ എപ്പോഴാണ് ലാഭം ഉണ്ടാകുക? സ്പോട്ട് പ്രൈസ് കൂടുമ്പോഴാണ് കോൾ ഓപ്ഷൻ ലാഭം ഉണ്ടാകുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓപ്ഷൻ ഓൾഡർ ഒരു കോൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഒരു 100 രൂപ. ഓക്കെ, 100 രൂപ സ്ട്രൈക്ക് പ്രൈസ് ഇട്ടുണ്ട്. സോ ഒരു 100 രൂപേൻ്റെ ഒരു ഷെയർ മാർക്കറ്റിൽ അത് 110 വിൽക്കുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ ഹോൾഡർ എന്ത് ചെയ്യുള്ളൂ, ആ റേറ്റ് എക്സസൈസ് ചെയ്യുള്ളൂ. ഓക്കെ, ആ റേറ്റ് ഉപയോഗിച്ചിട്ട് ആ 100 രൂപയ്ക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻ വാങ്ങുകയും അല്ലെങ്കിൽ ആസെറ്റ് വാങ്ങുകയും 110 മാർക്കറ്റിൽ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഒരു കോൾ ഓപ്ഷനിൽ എൻ്റർ ചെയ്യാണ് അല്ലേ 100 രൂപയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഓപ്ഷൻ ഹോൾഡർ ആ ഓപ്ഷൻ അപ്ലൈ എക്സസൈസ് ചെയ്യുക, ആ സാധനത്തിന് 100 രൂപയിലേറെ വില ഉണ്ടാകുമ്പോൾ അല്ലേ, അങ്ങനെ ആ സാധനത്തിന് മാർക്കറ്റിൽ ഒരു 110 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓപ്ഷനെ അയാൾ എക്സസൈസ് ചെയ്യും, അയാൾ 100 രൂപയ്ക്ക് വാങ്ങിയിട്ട് അല്ലേ 110 രൂപയ്ക്ക് എന്ത് ചെയ്യും, അയാളത് വിൽക്കും. ഓക്കെ, അതാണ് സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും തമ്മിലുള്ള കമ്പാരിസൺ. സ്റ്റോക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്, അതാണ് കോൾ ഓപ്ഷനിൽ വാല്യുവേഷൻ. ദെൻ ഇൻട്രിൻസിക് വാല്യൂ ഒരിക്കലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല, അത് എന്താവുള്ളൂ, ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആവുള്ളൂ. കാര്യങ്ങളൊന്നുകൂടെ നോക്കി വെക്കുക, അതാണ് മാക്സിമം. അതാണ് സ്പോട്ട് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, അതൊരിക്കലും നെഗറ്റീവ് ആവില്ല, അല്ലെങ്കിൽ അത് 0 ആവുള്ളൂ എന്നർത്ഥം. ദെൻ ഇനി പുട്ട് ഓപ്ഷൻ്റെ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പുട്ട് ഓപ്ഷനിൽ അല്ലേ, റൈറ്റ് ടു സെല്ലാണത്. അപ്പോൾ ഒരു ഓപ്ഷൻ ഹോൾഡർ പുട്ട് ഓപ്ഷൻ പ്രകാരമുള്ള റൈറ്റ് എപ്പോഴാണ് എക്സസൈസ് ചെയ്യുക, സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുമ്പോൾ. നേരത്തെ ഓപ്പോസിറ്റ്, സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുമ്പോഴാണ് ഒരു അല്ലേ ഓപ്ഷൻ ഹോൾഡർ പുട്ട് ഓപ്ഷൻ പ്രകാരമുള്ള റൈറ്റ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ 100 രൂപയ്ക്ക് സ്ട്രൈക്ക് പ്രൈസ് വരുന്ന ഒരു കോൾ ഓപ്ഷൻ, ആ ഓപ്ഷൻ ഹോൾഡർ അത് എക്സസൈസ് ചെയ്യൽ അതിൻ്റെ സ്പോട്ട് പ്രൈസ് 100 താഴെ ആകുമ്പോഴാണ്, അപ്പോൾ അത് എക്സസൈസ് ചെയ്യും. ദെൻ ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡർക്ക് അല്ലേ ക്യാഷ് റിസീവ് ചെയ്യലപ്പോഴാണ് അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാളും കൂടുമ്പോൾ. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാളും കൂടുമ്പോഴാണ് ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡർ അല്ലേ ക്യാഷ് റിസീവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇതിൻ്റെ വാല്യുവേഷന് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ ഒന്നുകിൽ എന്താവും, 0 ആവും, അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് ആവും. ഓക്കെ, അതാണ് നമ്മുടെ പറഞ്ഞത്. ഇതാണ് ഇൻട്രിൻസിക് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓപ്ഷൻ ഹോൾഡർ അയാളെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നത് വഴി അയാൾ റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയണത്, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ എന്ന് പറയണത്. ഇത് ഇന്ത്യൻ മണി ഓപ്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് നെഗറ്റീവ് ആവൂല. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ ഒരിക്കലും നെഗറ്റീവ് ആവൂല. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈം വാല്യൂ. നമ്മൾ രണ്ട് എലമെൻറ്റ് പറഞ്ഞ, ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ, മറ്റൊന്ന് ടൈം വാല്യൂ ആണ്. ടൈം വാല്യൂ നമ്മൾ നേരത്തെ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് സിമ്പിളായിട്ട് ടൈം വാല്യൂന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാസം മെച്യൂരിറ്റി ഉള്ള കോൺടാക്റ്റ്, ഒരു ഓപ്ഷൻ കോൺടാക്റ്റ് ആണെങ്കിൽ ചില ദിവസങ്ങളിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാകും, ചില ദിവസങ്ങളിൽ നെഗറ്റീവ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാകും. ഇപ്പോൾ ഈ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് ഉള്ള ഡേയ്സിൽ തന്നെ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ചിലപ്പം കൂടുതൽ ലാഭം കിട്ടും. ഓക്കെ, കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ ലാഭം നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ആ ടൈം വെയിറ്റ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഫിറ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം, അഡീഷണൽ ഓക്കെ പോർഷൻ ദാറ്റ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ദി എമൗണ്ട് ഓഫ് ടൈം റിമൈനിങ് അണ്ടിൽ ദ എക്സ്പിറേഷൻ ഓഫ് എൻ ഓപ്ഷൻ കോൺട്രാക്ട്.
ഒരു ഓപ്ഷൻ ഹോൾഡർക്ക് ഡിഫറെൻ്റ് പോയിൻ്റ് ഓഫ് ടൈമിൽ, ഇപ്പോൾ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ സ്പോട്ട് പ്രൈസും സ്ട്രൈക്ക് പ്രൈസും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടുതൽ ദിവസങ്ങളിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസിന് സാധ്യതയുണ്ട്. അങ്ങനെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോസ് സാധ്യതയുള്ള ഉള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാണ്, അത് ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം വെയിറ്റ് ചെയ്യാണ്. ആ ടൈം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കൂട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഫിറ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ എന്ന് പറയുന്നത്. ആ ടൈം വെയിറ്റ് ചെയ്തുകൊണ്ട് അല്ലേ നമ്മൾ ചില സിറ്റുവേഷനിലൊക്കെ പറയുന്നത് കുറച്ചുകൂടിയും കാത്തുക്കേനെ എന്നിട്ട് വിറ്റാൽ മതിയേനെ എന്നൊക്കെ അല്ലേ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ലാഭം കിട്ടിയേനെ എന്നൊക്കെ പറയും. സോ അങ്ങനെ സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് ഓക്കെ നമ്മൾ ലാഭം കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടൈം വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ദെൻ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടൈം വാല്യൂ ഈക്വൽ ടു ഓപ്ഷൻ പ്രീമിയം മൈനസ് ഇൻട്രിൻസിക് വാല്യൂ, ദെൻ ഓപ്ഷൻ പ്രീമിയം ഈക്വൽ ടു ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ. ദെൻ ഇതിനെന്നെ പറയുന്ന മറ്റു പേരുകളുണ്ട്, ഒന്ന് എക്സ്ട്രിൻസിക് വാല്യൂ, മറ്റൊന്ന് പ്രീമിയം ഓവർ പാരിറ്റി, ഓർ സ്പെക്കുലേറ്റീവ് വാല്യൂ, ഓർ വോളറ്റൈൽ വാല്യൂ. ഇതൊക്കെയാണ് ടൈം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ പറയുന്നത്. ഓക്കെ സോ അത്രയേ ഉള്ളൂ, കുറച്ചുകൂടെ സമയം ഓക്കെ ടൈം വെയിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റാണ് എന്ത് പറഞ്ഞത്, ടൈം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ സോ ഈ ടൈം വാല്യൂ ഓഫ് എൻ ഓപ്ഷൻ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ദെൻ ടൈം വാല്യൂ അറ്റ് ദി മണി ഓപ്ഷനാണ് കൂടുതൽ. ഓക്കെ ശ്രദ്ധിക്കുക, ടൈം വാല്യൂ അറ്റ് ദി മണി ഓപ്ഷനിലാണ് കൂടുതലുണ്ടാവുക. സോ കാരണം അതൊരു അൺസർട്ടെയിനാണ് ദെൻ രണ്ടാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പിറേഷൻ ഡേറ്റ് കൂടുന്തോറും ടൈം വാല്യൂ കൂടും. എക്സ്പിറേഷൻ ഡേറ്റ് കൂടുന്തോറും ടൈം വാല്യൂ കൂടും. ദെൻ മൂന്നാമത്തെ കേസ് സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ ടൈം വാല്യൂ സീറോ ആവും. ഈ മൂന്ന് കാര്യങ്ങളാണ് ടൈം വാല്യൂവിനെ അഫക്റ്റ് ചെയ്യാം. ഒന്ന് അഡ്ഡി മണി അല്ലേ മണിനെസിൻ്റെ കേസിൽ അഡ്ഡി മണി ഓപ്ഷനിലാണ് കൂടുതലായിട്ട് ടൈം വാല്യൂ ഉണ്ടാവുക, കാരണം അത് അൺസർട്ടെയിൻ ആണെന്നുള്ളതും. ദെൻ രണ്ടാമത് അഫക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ്പിറേഷൻ ഡേറ്റ് കൂടുന്തോറും ടൈം വാല്യൂ കൂടും എന്നുള്ളതും, ദെൻ സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ ടൈം വാല്യൂ സീറോ ആവും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഹോൾഡർ അയാളുടെ റൈറ്റ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അയാൾക്ക് റിസീവ് ചെയ്യുന്ന എമൗണ്ടും, ദെൻ ടൈം വാല്യൂ പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യാതെ കുറച്ചുകൂടെ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ ടൈം വാല്യൂ എന്ന് പറയാം. ദെൻ ഇൻട്രസ്റ്റിംഗ് വാല്യൂൻ്റെ കേസിൽ എന്താണ് ഇൻഡി മണി ഓപ്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നെഗറ്റീവ് ആവില്ല എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.